എല്ലാവർക്കും നമസ്കാരം. യു എസ് എസുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് യു എസ് എസിനെ ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിലെ കുറേ അധികം ചോദ്യങ്ങളാണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാൽ മാത്രമേ യു എസ് എസിന് അതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ വരുള്ളൂ. അതായത് പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നിരവധിയായ വീഡിയോകൾ, നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ LSS USS എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്ലേലിസ്റ്റിൽ കയറിയാൽ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം അത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുവാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ, നോക്കുക, മലയാളം 1, 2, 3 എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാം. ഭാരതത്തിലെയും ഏഷ്യയിലെയും ആദ്യ നോബൽ സമ്മാന ജേതാവും നമ്മുടെ ദേശീയ ഗാന രചയിതാവുമായ കവി ആരാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നോബൽ സമ്മാന ജേതാവാണ്, ഭാരതത്തിലെയും ഏഷ്യയിലെയും ആദ്യത്തെ നോബൽ സമ്മാന ജേതാവാണ്. അതോടൊപ്പം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേശീയ ഗാന രചയിതാവ്. ഉത്തരം ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ദെൻ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാന രചയിതാവാണ് ടാഗോർ. ഒന്ന് ഇന്ത്യ, മറ്റു രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശ്. അമർ സോന ബംഗ്ല എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനമാണ് അദ്ദേഹം ബംഗ്ലാദേശിനായി രചിച്ചത്. എവിടെ നിർഭയമാകുന്നു മാനസം, അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വാതന്ത്ര്യമായി അവികലമായി വിരാജിപ്പൂ നിത്യവും. ഈ വരികൾ ആരുടെ, ഏത് കൃതിയിലേതാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി അതിലുണ്ട്. രവീന്ദ്രനാഥ ടാഗോറിലെ ഗീതാഞ്ജലി എന്ന കൃതിയിലേതാണ് ഈ വരികൾ? ഓക്കെ, നോബൽ സമ്മാനം നേടിയ കൃതി കൂടിയാണെന്ത്, ഗീതാഞ്ജലി. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ എഴുത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വീകരിച്ച തൂലിക നാമം എന്താണ്? ഉത്തരം ഭാനുസിംഹ. രവീന്ദ്രനാഥ ടാഗോറിന് സർ പദവി നൽകിയത് ആരാണ്? അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി ഓർത്തു വയ്ക്കുക, ടാഗോർ അത് നിഷേധിച്ചത് എന്തിനായിരുന്നു, എന്തുകൊണ്ടായിരുന്നു? ജോർജ് അഞ്ചാമനാണ് ടാഗോറിന് പ്രഭു സ്ഥാന പദവി നൽകിയത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ എന്ത് ചെയ്തു, ഈ സർ പദവി തിരിച്ചു നൽകി ദേശത്തോട് കൂറുകാട്ടി. അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവെന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം അതെ, രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി, മഹാത്മാഗാന്ധി. ദെൻ ഭാരതീയ ചിന്തകളുടെയും കലകളുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനായി ടാഗോർ നിർമ്മിച്ചു നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ഉത്തരം ശാന്തിനികേതനും വിശ്വഭാരതിയും. ദെൻ ടാഗോറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ടാഗോറിന്റെ ആത്മകഥയുടെ പേര്, ഉത്തരം ജീവൻ സ്മൃതി. ദെൻ ടാഗോറിന്റെ ഓർമ്മയ്ക്കായി 1961 സത്യജിത് റേ നിർമ്മിച്ച ഡോക്യുമെന്ററി ഏതാണ്? ഉത്തരം അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ്, രവീന്ദ്രനാഥ ടാഗോർ. ദെൻ ചലനമറ്റവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? മലയാളവുമായി ബന്ധപ്പെട്ട് ചലനമറ്റവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റ പദം, ഉത്തരം നിശ്ചലൻ. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാത്രി എന്ന അർത്ഥം കിട്ടാത്ത പദം ഏതാണ്? നമ്മൾ സമാന പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സമാന പദങ്ങളല്ല, അതിൻ്റെ ആ ഒരു അർത്ഥം കിട്ടാത്ത പദം നിശ. ഓക്കെ, രാത്രി എന്ന് പറഞ്ഞത് നിശ, നിഷീദിനി, രജനി, നിണം. അതെ, നമുക്കറിയാം നിണമാണ്. നിണം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തമാണ്. ഓക്കെ, രക്തം എന്നാണ് നിണത്തിൻ്റെ അർത്ഥം. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി ആരാണ്? ഉത്തരം അതെ, ചെറുശ്ശേരി നമ്പൂതിരി. ദെൻ ഇന്നത്തെ മലയാളത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും കലർപ്പില്ലാത്ത ശുദ്ധ നാടൻ ഭാഷയിൽ രചിക്കപ്പെട്ടതുമായ മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ കാവ്യം ഏതാണ്? അതെ, ഉത്തരം ചെറുശ്ശേരിയുടെ യെസ് കൃഷ്ണഗാഥ. ആരുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചതെന്നാണ് പറയപ്പെടുന്നത്? ഉത്തരം അതെ, കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ കോലത്തിരി രാജാവിന്റെ ആജ്ഞയനുസരിച്ചാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചതെന്ന് പറയപ്പെടുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നോക്കുക,
കണ്ണന്റെ വേണുനാദം കേട്ട് മൂകങ്ങളായി നിൽക്കുന്നത് ആരാണ്? കണ്ണന്റെ വേണുനാദം കേട്ട് മൂകങ്ങളായി നിൽക്കുന്നത് ആരാണ്? ഉത്തരം കോകിലങ്ങൾ. ദെൻ ഭാഷാഭൂഷണം എന്ന അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം എ ആർ രാജരാജവർമ്മ. ദെൻ നോക്കുക സന്ധികളുമായി ബന്ധപ്പെട്ട് മാൺബ് എഴുന്ന, അതെന്താ കിട്ടുക? മാൺബെഴുന്ന കവിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെ സന്ധി ഏതാണ്? ഉത്തരം ലോഭസന്ധി, ലോഭിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാൺബ് എഴുന്ന എന്ന സമ്പ്രദോകാര ലോപം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അർത്ഥ വ്യത്യാസം വരുന്ന പദം ഏതാണ്? കോകിലം, പിഗം, കേകി. അർത്ഥ വ്യത്യാസം വരുന്നത് കേകി എന്നാണ്. കേകിയുടെ അർത്ഥം മയിൽ എന്നാണ്. ദെൻ അടുത്ത ചോദ്യം, ലോകപ്രശസ്തനായ ഷഹനായി മാന്ത്രികൻ ആരാണ്? ഉത്തരം ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. സൗമ്യനായ നിരൂപൻ എന്ന് സാഹിത്യലോകം വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം എസ് ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായരുടെ ആത്മകഥ ഏതാണ്? ഉത്തരം മനസാസ്മരാമി. അടുത്ത ചോദ്യം, എസ് കെ പൊറ്റേക്കാടും ലളിതാംബിക അന്തർജനവും മഹാത്മാഗാന്ധിയെ സന്ദർശിച്ച അനുഭവം പരിചിതമാണ്. എന്നാൽ ഉമ്മ ഞാൻ ഗാന്ധിനെ തൊട്ടു എന്ന് ആവേശത്തോടെ ഉമ്മയോട് പറയുന്ന രംഗം ആരുടെ രചനയിലുള്ളതാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി, ചരിത്ര കഥയുടെയും കാൽപ്പനികതയുടെയും സമ്മിശ്രമായ ഈ കൃതി മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഏതാണ് ആ കൃതി? ഉത്തരം ഓർത്തു വയ്ക്കുക, മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ളയുടെ കൃതിയാണ്. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു വാക്യം നൽകിയിട്ടുണ്ട്, തൻ്റെ ദേഹത്തിൽ നിന്നും പ്രവചിച്ചതായ കടും നിണത്തിൽ മഗ്നനായിട്ട് ദിവ്യ വിഗ്രഹമായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് പുളയുന്നു. ഇതാണ് വാക്യം. തൻ്റെ ദേഹത്തിൽ നിന്നും പ്രവചിച്ചതായ കടും നിണത്തിൽ മഗ്നനായിട്ട് ദിവ്യ വിഗ്രഹമായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് പുളയുന്നു. ആരെയാണ് ഈ ഒരു വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം അനന്തപത്മനാഭൻ. മാർത്താണ്ഡവർമ്മ നോവലിലെ നായക കഥാപാത്രമാണ് അനന്തപത്മനാഭൻ. ദെൻ അടുത്തതൊരു വരി നൽകിയിട്ടുണ്ട്, നോക്കുക. ഇനിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ, നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. വരികൾ എഴുതിയതാരാണ്? ഏത് കൃതിയിലേതാണ് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. വരികൾ എഴുതിയതാര്? ഏത് കൃതിയിലേതാണ്? വരികളിൽ പരാമർശിക്കുന്ന കുമാരൻ ആരാണ്? ഉത്തരം അതെ, എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ വരികൾ മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണ്. അതോടൊപ്പം ഈയൊരു വരികളിൽ പരാമർശിക്കുന്ന കുമാരനാണ് ആര്? അതെ, അർജുനപുത്രനായ അഭിമന്യു. ദെൻ അടുത്ത ചോദ്യം, വലിയ ചോദ്യങ്ങളാണ്, നോക്കുക. ചരൽ കല്ലുകൾ പൊടിഞ്ഞും എല്ലാം രക്തകണം അണിഞ്ഞും കാണപ്പെടുന്നു. ചെങ്കനൽ നിറത്തോടുയർവന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തേക്ക് എത്തിയപ്പോഴേക്ക് വിറളി വർണ്ണം പകർന്നു കാണപ്പെടുന്നു. വാക്യങ്ങളിൽ ഉപയോഗിച്ച് കാണപ്പെടുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം അതെ, കർമ്മണി പ്രയോഗം. ദെൻ വലിയൊരു ചോദ്യമാണ്, വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യം കൂടിയാണ്. അമേരിക്കയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല സർവമതങ്ങളും സത്യമെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള സർവമതങ്ങളിലെയും സർവരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയതാണ് എൻ്റെ ജനത എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. 1993 സെപ്റ്റംബർ 11 നടന്ന ഈ സുപ്രധാന പ്രസംഗത്തിൻ്റെ 125 വാർഷികം ആഘോഷിക്കുകയാണ് നമ്മൾ. പ്രസംഗികൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെത്തി ചിക്കാഗോയിൽ പ്രസംഗം നടത്തിയ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ. ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത്. സോ ഇത്രയും ചോദ്യങ്ങളാണ്, 28 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.